5000 രൂപ കടത്തിൽ നിന്നും കെട്ടിപ്പോക്കിയത് 40,000 കോടി രൂപയുടെ സാമ്രാജ്യം. ഇന്ത്യയുടെ വാരൻ ബഫറ്റ് രാകേഷ് ജുൻജുൻവാല 62 വയസ്സിൽ വിടവാങ്ങി. തന്റെ ഏറ്റവും ഒടുവിലത്തെ സ്വപ്നമായിരുന്ന ആകാശ എയറും സഫലമാക്കിയ ശേഷമാണ് അദ്ദേഹം വിട പറഞ്ഞത്. ജുൻജുൻവാല എന്ന ശതകോടീശ്വരന്റെ കഥ ആരംഭിക്കുന്നത് 1985 തന്റെ സഹോദരന്റെ സുഹൃത്ത് കടമായി നൽകിയ 5000 രൂപയും കൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വെറും 25 വയസ്സായിരുന്നു പ്രായം. സെൻസെക്സ് കേവലം 15 പോയിന്റിൽ ട്രേഡിംഗ് നടത്തുന്ന കാലത്താണ് അദ്ദേഹം ഓഹരി കമ്പോളത്തിലേക്ക് ഇറങ്ങിയത്. സെൻസെക്സും നിഫ്റ്റിയും കുതിച്ചപ്പോൾ രാകേഷും അതിനൊപ്പം കുതിച്ചു. കടം വാങ്ങിയ 5000 രൂപ കൊണ്ട് ഇദ്ദേഹം ആദ്യം വാങ്ങിയത് ടാറ്റ ടീയുടെ ഓഹരി ആയിരുന്നു. വെറും 43 രൂപയ്ക്ക് വാങ്ങിയ ഓഹരി 3 മാസം കൊണ്ട് 143 രൂപയായി. അരങ്ങേറ്റത്തിൽ തന്നെ 3 ഇരട്ടി ലാഭവുമായി അദ്ദേഹത്തെ ഭാഗ്യം തുണച്ചു. വാക്കിന് വിലയുള്ള ജുൻജുൻവാല തന്റെ കടം പലിശ സഹിതം തിരിച്ചുകൊടുത്തു. പിന്നെയും അദ്ദേഹം കടം വാങ്ങി. ഇത്തവണ 5 ലക്ഷമായിരുന്നു വാങ്ങിയത്. ഭാഗ്യം ജുൻജുൻവാലയുടെ കൂടെ ആയിരുന്നതിനാൽ വീണ്ടും അദ്ദേഹത്തിന്റെ ഓഹരികൾ കുതിച്ചു കയറി. അയാൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്ന് തുടങ്ങിയ ആ യാത്രയിൽ പിന്നീട് അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായി മാറി. പിൽക്കാലത്ത് ജുൻജുൻവാല വാങ്ങുന്ന ഓഹരികൾ ഏതെന്ന് നോക്കി വാങ്ങിക്കാൻ ആളുകൾ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തെ ലാഭത്തിൽ നിന്നും ലാഭത്തിലേക്ക് നയിച്ചു. ആ വിജയമന്ത്രം അദ്ദേഹത്തെ ഒരു കോടീശ്വരനാക്കി മാറ്റി. മരണസമയത്ത് 37 ഓഹരികളാണ് ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത്. അവയുടെ മതിപ്പാകട്ടെ 26,000 കോടി രൂപയും. റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ആസ്തി 42,000 കോടി രൂപയാണ്. ഒപ്പം ഇക്കഴിഞ്ഞ August 7 ചെലവ് കുറഞ്ഞ വിമാനയാത്ര വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ ആകാശ എയർ എന്ന വിമാന കമ്പനി പറന്നു തുടങ്ങി. ഫോർബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ 36 സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായി മാറിയ രാകേഷ് ജുൻജുൻവാലയുടെ ജീവിതം സ്വപ്നങ്ങൾ ഏറെയുള്ള ഇന്ത്യക്കാർക്ക് ഒരു പ്രചോദനമാണ്. ഞാൻ പറഞ്ഞ പോലെ പുള്ളി അന്ന് ഈ ഒരു ട്രോള്, ഈ മൂരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ട്രോള് ഇട്ടപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണം തോന്നി. അങ്ങനെയാണ് അതിൻ്റെ ആ ഫസ്റ്റ് മറുപടി വന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ വന്നത്. അദ്ദേഹത്തിൻ്റെ നാക്കുപുഴയാണ് വലിയ തോതിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ എന്തെങ്കിലും കണ്ടുവിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചാടി കയറാറില്ല. ഒരു 10-12 മണിക്കൂർ സമയം കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാറുള്ളൂ. പി ജയരാജൻ ഇതേപോലെ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരുപാട് ട്രോള് നേരിട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്? AKG സെൻറ്റർ ആക്രമണത്തിൽ തന്നെ ശരിക്കും അത് ഒരു പ്ലാൻ, CPM തന്നെ പ്ലാൻ ചെയ്ത ഒരുപോലെ ആയി മാറിയില്ലേ. ഇപ്പോൾ CBIക്ക് വിടാൻ പോകുന്നു എന്ന് പറയണം. സുധാകരൻ്റെതായ ശൈലി ഉണ്ടാകും. ഒരു അതേ വശത്തിൽ സതീശൻ്റെ ശൈലി വേറെയാണ്. സതീശൻ വളരെ പോളിഷ്ഡായിട്ട് വളരെ അളന്ന് തൂക്കിയിട്ടുള്ള രീതിയിൽ സതീശൻ സംസാരിക്കുകയുള്ളൂ. പക്ഷേ പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു ഇതിപ്പോൾ അവർക്കില്ല. അതുകൊണ്ടാണ് കാനം എത്ര തവണ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. കാനം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അയാൾ അയാളുടായ രീതിയിൽ CPIൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നു. പക്ഷേ പിണറായിനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി മാറി, നേരെ പ്ലേറ്റ് മാറി, പിന്നെ അതിൻ്റെ നേരെ എതിരായിട്ടുള്ളത് പറയുന്നത്.